Hi friends, ഞാൻ അനിത ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സങ്കടം പറയാനാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു സങ്കടമുണ്ട്. അത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ കുറഞ്ഞു കിട്ടുക. സങ്കടങ്ങൾ പറഞ്ഞാൽ കുറയും എന്നൊരു വിശ്വാസമുണ്ട് നമുക്ക്, ഇല്ലേ? തീർച്ചയായിട്ടും മനസ്സിനൊരു സുഖം കിട്ടും. പണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹങ്ങളാണ് സങ്കടങ്ങളുടെയും നിരാശയുടെയും കാരണം എന്ന്. ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാം, അദ്ദേഹം പരിത്യാഗിയല്ലേ. ഞാൻ പക്ഷെ ഒരു സാധാരണ വീട്ടമ്മ, എനിക്ക് ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളുള്ളിടത്തോളം ആ സങ്കടങ്ങളുണ്ടായിരിക്കും. എന്താണ് ഇത്ര വലിയ ആഗ്രഹം എന്നല്ലേ. അപ്പം നിങ്ങൾക്കും കാണാം, അതേ ആഗ്രഹം നിങ്ങളും മനസ്സിൽ കൊണ്ടുനടന്നിട്ടുണ്ട് ഒരുപാട് നാളായിട്ട്. പക്ഷെ നമുക്കത് നടന്നു കിട്ടില്ല. നടക്കാൻ ആരോ എവിടെയോ ഇരുന്ന് അനുവദിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് പിണറായി മന്ത്രിസഭയിലെ, പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളെ കുറിച്ചാണ്. അവരാരോ ആവട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം, നിരാശപ്പെടുത്തിയൊരു കാര്യം, അതിൽ ശൈലജ ടീച്ചർ ഇല്ലാതെ പോയി എന്നതാണ്. സങ്കടങ്ങൾ നിരാശയിലെത്തും, നിരാശകൾ പ്രതിഷേധത്തിലെത്തും. ഇപ്പോൾ ഞാൻ ഈ അവസരം എൻ്റെ പ്രതിഷേധം പറയാൻ കൂടി എടുക്കുകയാണ്. ഈ സമയം പ്രതിഷേധം കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ സൂചിപ്പിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ നമ്മൾ പെണ്ണുങ്ങളൊന്ന് പ്രതിഷേധിക്കണ്ടേ? അല്ലാതെ പൂർണ്ണമായും എപ്പോഴും അച്ചടക്കത്തോടെ ജീവിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ ടീച്ചർക്കും പറ്റിയത്. ടീച്ചർ എന്തുകൊണ്ട് ഈ രണ്ടാം മന്ത്രിസഭയിലുണ്ടായില്ല, പിണറായി സഖാവിൻ്റെ? എനിക്കറിയില്ല. പക്ഷേ അറിയുന്ന ഒന്നേ ഉള്ളൂ എനിക്ക്. എനിക്ക് മനസ്സിലായത് വെച്ച് പറയുമ്പോൾ, ഒരു സാധാരണ വീട്ടമ്മ, എന്നെപ്പോലെ ഒരു ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ പറയുന്ന ഒരു കാരണം തന്നെയാണ്. അവരാരും തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നില്ല. നിശബ്ദമായി വീട്ടിലുള്ളവരുമായിട്ട് അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമെന്നുള്ളൂ, ജലസി എന്ന കുശുമ്പ് അത് നല്ലതുപോലെ കത്തി നിൽക്കുന്ന ഒരു വർഗമുണ്ട്. സാധാരണ എല്ലാവരും വരും പെണ്ണുങ്ങൾക്കാണ് കുശുമ്പ്, അല്ലെങ്കിൽ ആണുങ്ങൾക്കൊന്നും ഇതിൻ്റെ വകഭേദമേ ഇല്ല. കുശുമ്പ് പോയിട്ട് അവരുടെ മനസ്സിലൊന്നുമില്ല. ഉണ്ട്, അവരുടെ മനസ്സിൽ ഈ ജലസി എന്നൊരു സംഭവം വല്ലാതെയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ഏത് കലാരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സമൂഹത്തിലായാലും എല്ലായിടത്തും തന്നോളം വളർന്നു വരാൻ പുരുഷന്മാരാരും സമ്മതിക്കാറില്ല. പുരുഷന്മാർ പുരുഷന്മാരെ പോലെ സമ്മതിക്കാറില്ല, പിന്നെ അല്ലേ ഒരു പെണ്ണിനെ. അവരെ സംബന്ധിച്ചാലെ ടീച്ചർ വീറും ഒരു പെണ്ണായി പോയ നിമിഷങ്ങളാണത്. അപ്പോൾ അവർ പറയണോ, ഞങ്ങൾ മുൻപ് മന്ത്രിസഭയിൽ, ആദ്യത്തെ മന്ത്രിസഭയിൽ കുറേ പേരെ തഴഞ്ഞല്ലോ, ബുദ്ധിജീവികളെയൊക്കെ തഴഞ്ഞല്ലോ, പിന്നെ ടീച്ചർക്ക് മാത്രമായിട്ട് എന്താ ഒരു നയം? എന്തിനാണ് ഒരു നയം? അത് വേണ്ട എന്ന് പാർട്ടി നേതൃത്വം അങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. അത് അവരുടെ തീരുമാനം. പക്ഷേ അവർ കാണാതെ പോയൊരു തീരുമാനം ഉണ്ടായിരുന്നു കേരളത്തിലെ മനുഷ്യ മനസ്സിൻ്റെ തീരുമാനം. അതെന്തായിരുന്നു? അതാണ് ടീച്ചറിൻ്റെ വിജയം. 60,000-ൽ പരം വോട്ടുകൾക്ക് ടീച്ചറെ ജനങ്ങൾ വിജയിപ്പിച്ചത് അവരുടെ തീരുമാനത്തിലായിരുന്നു, അവരുടെ സ്വന്തം തീരുമാനത്തിലായിരുന്നു. അവിടെ അവർ പാർട്ടി നോക്കിയില്ല, ജാതി നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, ഒരു കീഴ്വഴക്കങ്ങളും നോക്കിയില്ല. ടീച്ചർ നിന്ന മണ്ഡലത്തിൽ അവർ ടീച്ചറെ ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചു കൊണ്ടുവന്നു. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ടായിരുന്നു, അവർ ടീച്ചറെ അടുത്ത മന്ത്രിസഭയിലും പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് അവരുടെ വിജയത്തിൻ്റെ, ടീച്ചറിൻ്റെ വിജയം അവിടെയായിരുന്നു. മനുഷ്യരുടെ പ്രതീക്ഷ, ടീച്ചറെ നിർത്തിയ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ടീച്ചറുടെ വിജയമായി പുറത്തു വന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ അത് വെറും വ്യാമോഹമായി പോയി എന്നുള്ളതാണ് സത്യം. ടീച്ചറെ നമ്മൾ കണ്ടു, നിപ്പയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടു, ടീച്ചർ സാട്ടാ കൂടം ജനിക്കുന്നത് നമ്മൾ കണ്ടു, ഇല്ലേ? എത്ര വലിയ സഹായമായിരുന്നു അവരന്ന്, അവരുടെ പദവി ശരിക്കും ഉപയോഗിച്ചൊരു നിമിഷങ്ങളായിരുന്നു അത്. പിന്നെ നമ്മൾ കണ്ടു കോവിഡിന്റെ ഫസ്റ്റ് വരവ്, ഫസ്റ്റ് ഫേസ് ഓഫ് കോവിഡ് നമ്മളത് കണ്ടു കഴിഞ്ഞ വർഷം. ടീച്ചർ സട കുടഞ്ഞെണീറ്റു, ടീച്ചർ വളരെ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു. പക്ഷേ 2020-ൻ്റെ പകുതി ആയപ്പോഴേക്കും ടീച്ചർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 2020 ഒക്ടോബർ 26-ാം തീയതി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അന്ന് ടീച്ചർ കോഴിക്കോട് വെച്ചൊരു മീറ്റിംഗ് നടത്തി.
അതില് ശരിക്കും ടീച്ചർക്ക് വളരെയധികം മനസ്സിലായിരുന്നു ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വെട്ടാൻ പറ്റില്ല, ഇവിടെ കോവിഡ് കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത പോലെ ഭീതിതമായി പടർന്നു പിടിക്കുക എന്ന് ടീച്ചർക്ക് മനസ്സിലായിരുന്നു. ടീച്ചർ ജനങ്ങളെ ഒന്ന് കൂച്ചുവല്ലം കിടാൻ ശ്രമിച്ചു. ആ മീറ്റിംഗിൽ നമുക്ക് കേൾക്കാനത് പറ്റും. നിങ്ങൾ എടുത്ത് നോക്കുക, അന്നത്തെ കോഴിക്കോട്ടെ പ്രസ് മീറ്റ് ടീച്ചറിന്റെ ഒന്ന് എടുത്ത് നോക്കുക, അപ്പൊ കേൾക്കാം അതില്. പക്ഷേ ആ ടീച്ചറിന്റെ ആഗ്രഹം ഒന്നും നടക്കാൻ പോയില്ല. ജനങ്ങളെ കൂച്ചു വിലങ്ങിടാൻ പോയിട്ടു, അവരെ ഒന്ന് നിയന്ത്രിക്കാൻ, മനസ്സറിഞ്ഞൊന്ന് നിയന്ത്രിക്കാൻ പോലും ഒരു ദിവസം പോലും ലോക്ക്ഡൗൺ നടത്താൻ ടീച്ചറെ കൊണ്ട് സാധിച്ചില്ല. കാരണം ടീച്ചറല്ല, ഇവിടുത്തെ പാർട്ടി നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം അതിനാരെയും സമ്മതിച്ചിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തില്ല. 2 ഇലക്ഷനായിരുന്നു അവരുടെ മുൻപിലുണ്ടായിരുന്നത്. ആ 2 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു ലോക്ക്ഡൌണോ എന്തെങ്കിലും ഒന്നും ജനങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു നിയന്ത്രണത്തിന് ഗവൺമെന്റിന്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് ഇപ്പൊ നടന്നത്. അവിടെ ടീച്ചർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായിയായ ഒരു സ്ത്രീയായി ആ രാഷ്ട്രീയ കൂടിനുള്ളിൽ അവരുടെ ചങ്ങലയ്ക്കുള്ളിൽ ടീച്ചർ നിന്ന നിസ്സഹായമായ ഒരവസ്ഥ നമ്മളും കണ്ടതാണ്. ആ നേരം ടീച്ചർ എത്രമാത്രം ശ്വാസം മുട്ടിയിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കാരണം നിയന്ത്രണങ്ങളായിരുന്നു അവരുടെ മേലുണ്ടായിരുന്നത്. ഒന്നും പറ്റിയില്ല, എന്നാലും ജനങ്ങൾ അവരെ ജയിപ്പിച്ചെടുത്തു. കാരണം അവർക്കറിയാം ഇത് ഈ സമയത്തിന്റെ ഒരു പ്രശ്നമാണ്, ടീച്ചർ മന്ത്രിസഭയിൽ വന്നാൽ ഇതൊന്നുമല്ല നമ്മൾ കാണാൻ പോകുന്നതെന്ന് വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം, ഈ പ്രതിസന്ധി കഴിയും, ടീച്ചർ എന്തെങ്കിലുമൊക്കെ ചെയ്യും, തീർച്ചയായും കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി അവസാനിക്കുമെന്ന് മനസ്സിലായിരുന്നു ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ടീച്ചറെ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ടീച്ചർ പുതിയ മന്ത്രിസഭയിൽ ഇല്ല. അതാണ് ഞാൻ നിങ്ങളുമായി പറയാൻ വന്ന എന്റെ സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, ശ്രീബുദ്ധൻ പറഞ്ഞു പണ്ട്, സങ്കടം ആഗ്രഹങ്ങളാണ് സങ്കടങ്ങളുടെ നിരാശയുടെ ഒക്കെ കാരണം. ശരിയാണ്, എന്നെ പോലെ സാധാരണ വീട്ടമ്മമാരുടെ മനസ്സിൽ, സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ടീച്ചറെ കുറിച്ച് വലിയ പ്രതീക്ഷയോടെ നടന്നിരുന്നവരാണ്. അവർക്ക് വളരെ നിരാശ നേടിക്കൊടുക്കുകയാണ് പുതിയ നേതൃത്വം ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, അവർ പറഞ്ഞു, രാഷ്ട്രീയ നേതൃത്വം പറയുന്നു, മാസ് പാർട്ടിയുടെ നേതൃത്വം പറയുന്നു, ഞങ്ങൾ കുറെ ബുദ്ധിജീവികളെ എല്ലാം തടഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ ടീച്ചർക്ക് മാത്രമായിട്ട്, ശൈലജ ടീച്ചർക്ക് മാത്രമായിട്ടൊരു മറ്റൊരു നയം എന്തിനായിരുന്നു എന്നാണ് പാർട്ടിയുടെ ഉള്ളിലെ സംസാരം. അതുകൊണ്ട് ടീച്ചറെ പതുക്കെ അങ്ങ് ഒഴിവാക്കുക, അത് മാത്രം മതി. അവരത് തന്നെ ചെയ്തത്. അവർക്ക് അത്രയേ ഉള്ളൂ ജനങ്ങളുടെ വികാരം എന്താണെന്ന് ആരും ചിന്തിച്ചില്ല. അവർക്കത് മനസ്സിലായി. ജനങ്ങൾക്ക് ടീച്ചറോടുള്ള അടുപ്പ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നല്ലതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അറിയാം. പക്ഷെ എല്ലാം മനസ്സിലായിട്ടും അവർ മൗനം ഭജിച്ചു. ആരുടെ തെറ്റാണ് ഇതിൽ? പൊതുജനത്തിന് ഒന്നും ചെയ്യാനില്ല. ജനങ്ങൾ ശരിയായ രീതിയിൽ ജീവിച്ചു, ശരിയായ കാര്യം ചെയ്തു. ടീച്ചറെ അവർ ഭയങ്കരമായി സ്നേഹിച്ചു, മനസ്സിനുള്ളിൽ ആരാധിച്ചു, ജാതി മത ഭേദങ്ങളില്ലാതെ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ടീച്ചർക്ക് കിട്ടിയ ആ വോട്ടിന്റെ എണ്ണമല്ല ഇതിലെ പ്രശ്നം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ടീച്ചർ ജയിച്ചു വന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ ജനങ്ങളുടെ മനസ്സിൽ നേടിയ ആ പ്രതിഷ്ഠയുണ്ട്, ഒരു പ്രതിഷ്ഠയായിട്ട്, ഒരു ബിംബമായിട്ട് ടീച്ചർ ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്നു. അതുപോലെ ടീച്ചർക്ക് ധാരാളം മതി ടീച്ചറെ, ഞങ്ങളെല്ലാവരും ടീച്ചറിന്റെ കൂടെയുണ്ട്. ഈ ഭൂമി ഉരുണ്ട് പരണ്ട് വീണ് ഒടഞ്ഞു പോയാലും ഇവിടുത്തെ മലയാളികൾ ഒരിക്കലും ടീച്ചറെ മറക്കില്ല. പിന്നെ എന്തിനാണ് ഈ മന്ത്രിസഭയിൽ ഒരു അംഗത്വം? അത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ, അത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നിരാശയുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുമായി. നമുക്ക് അന്യോന്യം പറയാം ഈ നിരാശ, എല്ലാവർക്കും പറയാം, അത് പറഞ്ഞൊഴിയുക, അത്രേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ചിന്ത നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. മറുപടി തരുമല്ലേ എനിക്ക്? പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഇനിയും മറ്റൊരു ചിന്തയുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അനിത.